നാളത്തെ സ്വർണവിലയെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പ് ഇന്നത്തെ സ്വർണവിലയിൽ വന്ന മാറ്റം പറയാം. ഇന്ന് പവന് 320 രൂപ കുറഞ്ഞു. പവന് 36,720 രൂപ ആയി മാറി. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസത്തെ എല്ലാ ദിവസവും സ്വർണവിലക്ക് എന്ത് സംഭവിക്കും എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ ഒടുക്കം മുതൽ അവസാനം വരെ കാണണം, എങ്കിലേ നിങ്ങൾക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റൂ. അല്ലാതെ കുറച്ച് ഭാഗം കണ്ടിട്ട് തീരുമാനം എടുക്കരുത്. സ്വർണവില ഇന്നലെ ഇന്ത്യൻ റിയൽ പറഞ്ഞിരുന്നു ഒരുപാട് വിലക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് ഇന്ന് നമ്മൾ കണ്ടു. ഇന്നലെ ഇന്ത്യൻ റിയൽ പറഞ്ഞ അതുപോലെ തന്നെ വിലക്കുറവാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചത്. ഒരുപാട് വിലയിരുത്തലുകളും കഷ്ടപ്പാടുകൾക്കും ശേഷമാണ് ഇന്ത്യൻ റിയൽ ഒരു തീരുമാനത്തിലെത്തുന്നത്. നാളെ കേരളത്തിൽ സ്വർണവില കുറയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ മാർക്കറ്റിൻ്റെ സ്വഭാവം അതാണ് കാണിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ മാർക്കറ്റിൽ തകർച്ച തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നാളെയും കേരളത്തിൽ വില കുറയാൻ നല്ല സാധ്യതയുണ്ട്. ഇത് തീരുമാനം ഇന്ത്യ റിയൽ പൂർണ്ണമായും ഉറപ്പോടെയും ആത്മവിശ്വാസത്തോടെയും വളരെയധികം വസ്തുതകൾ മുന്നിൽ വെച്ച്, നിങ്ങളുടെ മുന്നിൽ വെച്ച് വിശദീകരിക്കുക. രാത്രി 7-8 മണിക്കുള്ള ആ ഒരു സമയങ്ങളിലുള്ള ഒരു വീഡിയോയിൽ കൂടി ആയിരിക്കും. എന്തു തന്നെയായാലും ഇന്ന് സ്വർണവില രാവിലെ ഒരു ഇച്ചിരി ഉയർന്നു എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് വീണ്ടും തകർന്നടിയുകയായിരുന്നു. നല്ല ഒരു തകർച്ച തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. രാവിലെ ഒരു ഉയർച്ച ഉണ്ടായിരുന്നു, 10-11 മണി വരെ ആ ഒരു ഉയർച്ച ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വൻ തകർച്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ റിയൽ എന്തുകൊണ്ട് ഉറപ്പോടെ നാളെ വില കുറയും എന്ന് പറയാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടാവും. കാരണം ഇന്നലെയും മിനിയാന്നും അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള ചാഞ്ചാട്ടം ഈ കോവിഡ് പ്രതിസന്ധിയിൽ ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് വിലയിടിവ് അത്രമാത്രം വലുതാണോ എന്ന് ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ രാത്രിയാവണം. കാരണം അത് ക്രോസ് ചെയ്തു പോകുമോ, ഒന്നുകൂടി ഒരു വിലയിടിവ് രാത്രി കൂടി സംഭവിച്ചാൽ പിന്നെ പറയേണ്ട, അത് ഒരു വൻ വിലയിടിവ് തന്നെ ആയിരിക്കും. അതോ വില കൂടിയിട്ട് ന്യൂട്രലിലേക്ക് വരുമോ, അതോ വില കൂടിയിട്ട് ഈ തകർച്ച തന്നെ, ഇന്ന് തന്നെ തകർച്ചയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, ഈ തകർച്ചക്കും മീതെ മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോകുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അതേപോലത്തെ ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഇന്ത്യൻ റിയലിൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ നാളെയും വില കുറയാൻ തന്നെയാണ് സാധ്യത.